ഇപ്പോഴും ആരും ഒരിക്കലും മറക്കൂല ട്ടോ. കാരണം അത്രയും നല്ല നല്ല സിനിമകൾ ചെയ്തു, നല്ല നല്ല പാട്ടുകൾ. ആ പാട്ടുകൾ അല്ല, ഞാന് എന്റെ ജോലി എന്ന് പറഞ്ഞ് ഇവിടെ വരുന്നിരുന്ന ഗസ്റ്റിനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു വിടുക എന്നുള്ളത്. പക്ഷെ ഞാൻ വെറുതെ അല്ലല്ലോ, ഒരിക്കലും അല്ല, അതുകൊണ്ടല്ല കേട്ടോ ഞാൻ വെറുതെ പറയുന്ന അല്ലാന്ന് എല്ലാവർക്കും കാണാൻ പറയാം. ഞാൻ ഈ ആദ്യം പറഞ്ഞ പാടിയ പാട്ട് തന്നെ മനസ്സിലായി കാണും, അതാണ് ദിവ്യ ഉണ്ണിനെ ദിവ്യ ഉണ്ണിയായിട്ട് മലയാളികൾ സ്വീകരിച്ചത്. ആ പാട്ട് എത്രത്തോളം, ആ സിനിമ എത്രത്തോളം, എങ്ങനെയായിരുന്നു ആ സിനിമയുടെ ഒരു വരവ്? വിനയൻ അങ്കിളിന്റെ ചിത്രമായിരുന്നു. അപ്പോ അങ്കിളിന്റെ ഇതിനു അതിനു മുമ്പേ സിനിമയിൽ വരുന്നതിന് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ഞാൻ ചെയ്തത് വിനയൻ അങ്കിളിന്റെ സീരിയലായിരുന്നു. ദിലീപേട്ടന്റെ കൂടെ നായിക എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ സല്ലാബൊക്കെ ഇറങ്ങി. നമ്മൾ സല്ലാബൊക്കെ തിയേറ്ററിൽ പോയി കണ്ടു, മഞ്ജു ചേച്ചിയൊക്കെ കണ്ടു. എന്താ നല്ല രസം, പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിനയനങ്ങളുടെ, ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വിനയനങ്ങളുടെ കോൾ വരുന്നത്. അന്ന് ഇതിലും കുറച്ചുകൂടെ വണ്ണം കൂടെ ഉണ്ടായിരുന്നേ. അയ്യച്ചിന് കയ്യില്ലാത്ത ഉടുപ്പൊക്കെ ഇട്ട് ചില പാട്ടിലുമൊക്കെ, പ്രത്യേകിച്ച് മോഡേൺ ഡ്രസ് ആയിക്കോട്ടെ, മറ്റേ നാടൻ ഡ്രസ് ആയിക്കോട്ടെ, എന്തും ഭയങ്കര ചേരും. ആ സിനിമ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അങ്കിള് പറയും ഇൻട്രൊഡക്ഷൻ ആണ് എല്ലാ ഡ്രസ്സും ചേരുന്നു, ബാക്കിയുള്ളവർ കാണുമ്പോൾ തോന്നണം ജീൻസ് ഇട്ട് ജീൻസ് ഇട്ട് ഷോർട്ട് വയ്ക്കൂ, ദിവ്യയുടെ ഷോർട്ട് ജീൻസ് ഇട്ട് വയ്ക്കും, ആ ഭരതനാട്യം ഡ്രസ്സിലെ വയ്ക്കും, മോനിയാട്ടം, എല്ലാ ഡ്രസ്സും. കാരണം ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലാം ചേരുന്നുള്ളത് വരുത്താൻ വേണ്ടിയിട്ട് അങ്കിള് പ്രത്യേകം, അത് ക്രെഡിറ്റ് എല്ലാം അങ്കിളിന് പോകും. പിന്നെ നമ്മുടെ മനസ്സിൽ വന്നേക്കുന്നത് ഒരു ചിത്രം എന്ന് പറയണത് പ്രണയവർണ്ണങ്ങളാണ്. അതിപ്പം ഇപ്പൊ മഞ്ജു ചേച്ചിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ആ കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇന്ന് അന്ന് കാവ്യം നവ്യം എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സ്ഥലത്ത് സമയത്ത് വന്ന പോലെയാണായിരുന്നു മഞ്ജു വാര്യർ ദിവ്യ ഉണ്ണി എന്ന് പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള സുഹൃത് ബന്ധം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ശത്രുത എങ്ങനെയായിരുന്നു? ഞങ്ങൾ തമ്മിൽ ശത്രുത എന്നൊക്കെ ഇങ്ങനെ പേപ്പർ എല്ലാം അന്നേരമൊക്കെ എല്ലാ ഇന്റർവ്യൂലും വരുമ്പോ ആദ്യം ചോദിക്കുന്നു ആ മഞ്ജു വാര്യരുമായിട്ട് എങ്ങനെയാണ് സൗഹൃദം, ആദ്യം എല്ലാ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഏതെങ്കിലും ആൾ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുമ്പോ തന്നെ ഞാൻ ആദ്യമേ ഇതങ്ങ് എടുത്തിടും. മഞ്ജു ചേച്ചി എന്ന് പറയുമ്പോ എന്ത് നല്ല സുഹൃത്ത്, അതെന്താ നിങ്ങൾ അവസാനം അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി, അതെന്താ നമ്മൾ അങ്ങനെ ചോദിച്ചില്ലല്ലോ. പക്ഷെ മഞ്ജു ചേച്ചിയായിട്ട് ഞാൻ ആദ്യത്തെ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന കഥാനായ മൂന്നാമത്തെ പടം കഴിഞ്ഞ ഉടനെ ഒരു ഗൾഫ് ട്രിപ്പ് വന്നു വിജയൻ അങ്കിളിന്റെ, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. അന്ന് തൊട്ട് അതിനു മുമ്പേ ഇവിടെ ഒരു താര സംഗമം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമിന് അന്ന് ജസ്റ്റ് നമ്മൾ പരിചയപ്പെട്ടു. അങ്ങനെ അപ്പോ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട്. പിന്നെ ഈ ഒരു മാസം ഗൾഫ് ടൂറൊക്കെ അറിയാലോ, നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോ അതങ്ങോട്ട് നല്ല മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് പ്രണയവർണ്ണങ്ങൾ എന്ന് പറഞ്ഞ സിനിമ. എത്ര പ്രാവശ്യം നമ്മൾ കണ്ടാലും മതിയാവില്ല. വിദ്യാജിയുടെ മനോഹരമായ സംഗീതം, അതിലെ ദിവ്യയുടെ ആണെങ്കിലും ഒത്തിരി ഒത്തിരി സംഗീതങ്ങള്. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്റെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ആദ്യം കോളേജിൽ ചേർന്ന വർഷം ആദ്യമായിട്ട് ഒരു പ്രീഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഒരു ടാലന്റ് ഷോ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ആർക്കും അറിയില്ല കോളേജിൽ. അപ്പൊ ഞാൻ ആദ്യമായി പാടുന്ന പാട്ടാണ് വരമഞ്ഞളാടിയ. അയ്യോ ആ പാട്ടും പിന്നെ അതുപോലെ അതിന്റെ ആരോ വിരൽ മീട്ടി, എന്തോ ഒരു രസമുള്ള പാട്ടുകൾ അതിനകത്ത്. പക്ഷെ ഇപ്പൊ ഞാൻ പാടാൻ പോകുന്ന പാട്ട് ഒത്തിരി ഒത്തിരി സ്വപ്നം. അതിനകത്ത് അഭിനയിച്ച ആളെ ഇരുത്തിക്കൊണ്ട് ആ പാട്ടല്ലേ ഞാൻ പാടുന്നത്, അതിന്റെ ഒരു നാല്. എന്ത് രസായിരിക്കും എല്ലാരും കോളേജില് എല്ലാവരും അടച്ചിട്ട സമയത്തൊന്നും അല്ല നമ്മള് ഷൂട്ട് ചെയ്തത്, കോളേജ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ പിന്നെ അത്രയും മോഡേൺ ആയിട്ടുള്ള ഉടുപ്പൊന്നും ഞാൻ അതിനു മുമ്പ് ഇട്ടിട്ടില്ല. ആ പടത്തില ഭയങ്കര ഫുൾ മോഡേൺ ആയിട്ട് ഉള്ള ഉടുപ്പൊക്കെ, അപ്പൊ ഇതൊക്കെ ഇട്ടിട്ട് എന്നിട്ട് മുടിയൊക്കെ ഒരുമാതിരിയൊക്കെ ചെയ്തിട്ട് കൊറേ വെസ്റ്റേൺ സ്റ്റെപ്പും ഒക്കെ ചെയ്തു. പക്ഷെ എല്ലാം നന്നായി ചേരുവായിരുന്നു അല്ലേ കൂടുതലും.